ഇരിക്കൂ. ഞാൻ ഇന്നലെ ടീച്ചറോട് പറഞ്ഞു ഡിസിപ്ലിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. സർ, ഇന്നലെ ടീച്ചറുടെ ഫസ്റ്റ് ക്ലാസ്സിൽ സുനിൽ കുഴപ്പമുണ്ടാക്കി ഇല്ലേ? സർ, അത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആൻസർ മി ഫസ്റ്റ്. ഡിഡ്ഹീ? പക്ഷേ വെയിറ്റ്, എന്നിട്ട് ടീച്ചർ എന്നോട് പറഞ്ഞു. സർ, ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇല്ല. വൈ? അത് ചെറിയ വികൃതിയായിട്ടല്ലാതെ വലിയ ഇഷ്യൂ ആയി എനിക്ക് തോന്നിയില്ല. ഓക്കെ, ചെറുതാണോ വലുതാണോ തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്തായാലും നിങ്ങളത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ സുനിലിന്റെ കാര്യം ഞാൻ ഞങ്ങളെ വിടാൻ ഭാവിച്ചിട്ടില്ല. മിസ്റ്റർ മേനോനോട് വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. രാവിലെ തന്നെ മിസ്റ്റർ മേനോൻ വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് ഒരു കാര്യം ഫൈനലായി പറയാനാണ്. സുനിലിന്റെ ടി സി ഓഫീസിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യു ക്യാൻ ടേക്ക്. സോറി മിസ്റ്റർ മേനോൻ, ഒരു വ്യക്തിയുടെ സെന്റിമെന്റ്സിനെ മാനിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥലത്തിൽ നശിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. പലതവണയും ഞാൻ ആ കുട്ടിയെ ടോളറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഇനി വയ്യ. സോ പ്ലീസ്. I am sorry, sir. I perfectly understand you. But Sunil is my only son. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. എനിക്ക് വേറെ ആരുമില്ല. അവനെ പഠിപ്പിക്കാനും നന്നാക്കാനും വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിങ്ങൾ അവനെ ശിക്ഷിച്ചോളൂ. Do anything as you please. പക്ഷേ അവനെ ഉപേക്ഷിക്കരുത്. പ്ലീസ്. I am sorry, Mr. Menon. പക്ഷേ വയ്യ, ഞങ്ങൾ ശാസിക്കാഞ്ഞിട്ടോ ശിക്ഷിക്കാഞ്ഞിട്ടോ അല്ല, സുരലിനെ കുറിച്ചുള്ള കംപ്ലയിൻസ് പറയാൻ വേണ്ടി മാത്രം ഞാൻ 10 തവണയെങ്കിലും നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടില്ലേ? എല്ലാം ശരിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കൂടി പുറന്തള്ളിയാൽ പിന്നെ വേർവില്ലായിട്ടേക്കും. എന്റെ വേദന നിങ്ങളോടല്ലാതെ പിന്നെ മറ്റാരോട് പറയും? ഗിവ് ഹിം വൺ മോർ ചാൻസ് പ്ലീസ്. ഞാനല്ല പറയേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും പറയണം. നല്ല കുട്ടികളെ മാത്രം പഠിപ്പിച്ച് നന്നാക്കുന്നതിൽ വലിയ കേമത്വമൊന്നുമില്ല. തലതിരിഞ്ഞ കുട്ടികളെ കൂടെ നേരെയാക്കാൻ കഴിഞ്ഞാൽ അതാ സ്കൂളിനൊരു അഭിമാനം. പക്ഷേ സർ, സുനിലിനെ ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം സർ. പാടിയുമേ. അതെ സർ. വെൽ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ പോയിക്കോട്ടെ.